ഇത് മോസ്കിറ്റോ നെറ്റ്സ് ആണ്. എല്ലാവർക്കും നമസ്കാരം. കേരള ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തൃശ്ശൂർ പറവട്ടാനിലാണ് നിൽക്കുന്നത്. മാറ്റ്സ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം, ഈ നമ്മളെ പുതിയ വീട് പണിയുന്നവർക്കും അല്ലെ ഇപ്പോൾ വീട് പണിതിട്ട് എന്തെങ്കിലും കർട്ടൻസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ മാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ട്രെൻഡിങ് ഐറ്റമാണ്. ഇപ്പോൾ എൻ്റെ പിറകിൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ വീടിനെ ഇൻറ്റീരിയർ, നമ്മൾ ഇൻറ്റീരിയറായിട്ടും എക്സ്റ്റീരിയറായിട്ടും വളരെ ഭംഗി കൂട്ടും. നമ്മുടെ വീടുകൾ പണിയുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്നൊരു ഐറ്റമാണ്. ഇതൊരു ന്യൂ ട്രെൻഡ് ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഐറ്റത്തെ പറ്റിയിട്ടുള്ള വിലയും ഇതെവിടെയൊക്കെ യൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ ജോസ് ആട്ടോകാരൻ. ഇവിടെ നമ്മൾ മാറ്റ്സ് കോർണർ എന്ന സ്ഥാപനം പറവട്ടാനിൻ്റെ അടുത്ത് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ തൃശ്ശൂർ മണ്ണത്തി വഴിയിൽ നമ്മുടെ സ്ഥാപനം നിൽക്കുന്നത്. അത് ഓൾറെഡി PVC-യുടെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ബ്ലൈൻഡ്സ് ഇടുന്ന ഷോപ്പാണ്. എക്സ്റ്റീരിയർ ഐറ്റംസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് സ്വന്തമായിട്ട് നമ്മുടെ യൂണിറ്റ് ബാംഗ്ലൂരിലുണ്ട്. ഞങ്ങൾക്ക് 2 ഷോറൂമാണ് കേരളത്തിലുള്ളത്. ഒന്ന് കമ്പനിയുടെ ഔട്ട്ലെറ്റായിട്ട് കേരളത്തിലെ തൃശ്ശൂരും, ഒന്ന് ശാസ്താംകോട്ടയും. ഓക്കെ ചേട്ടാ, ഇപ്പോൾ ഇതിനെപ്പറ്റി ചേട്ടൻ്റെ ഷോപ്പിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. നമ്മളിത് ഈ മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പലരും സംശയം ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്, ന്യൂ പ്രോഡക്റ്റ് ആണല്ലോ. പെടുന്ന ആൾക്കാർക്ക്, നമ്മുടെ പുതിയ വീട് പണിയുന്ന ആൾക്കാരും അല്ലെ വീട് ഇപ്പോൾ ഉള്ളവർക്കൊക്കെ സംശയം ഉണ്ടാവും. എന്താണ് ഈ മാറ്റ്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഗുണം, ക്വാളിറ്റി, ഇതൊക്കെ ഒന്ന് പറയും. ഇതിൻ്റെ ഓൾറെഡി പണ്ട് ബാംബൂ മാറ്റ് ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ PVC-ആണ്, പ്രൊഡക്ഷൻ മുഴുവൻ PVC-ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ മഴയും വെയിലും കൊണ്ടാലും ഇതിനെ ഒന്നും സംഭവിക്കില്ല. മഴയും വെയിലും കൊണ്ടാലും കേടുവരില്ല, കളർ മാറ്റം വരില്ല, നല്ല ക്വാളിറ്റി ആയിരിക്കും. നമുക്ക് എയർ പാസേജ് കിട്ടും, ഒപ്പം തന്നെ ഇപ്പോൾ സിറ്റ് ഔട്ടോ ബാൽക്കണിയിലോ അതുപോലെ പാർട്ടീഷൻ ചെയ്യാനോ ഒക്കെ ആയിട്ടും നമുക്ക് PVC ഉപയോഗിക്കാം. വല്ല ഡസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ സൊല്യൂഷൻസ് വെച്ച് ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്താൽ പുതിയതരി എടുക്കും. നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 10 വർഷത്തേക്ക് ഈ മെറ്റീരിയൽ മാറ്റേണ്ടി വരില്ല. ക്ലിയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും നല്ല ഷെയ്ഡുകൾ, 10-25 ഷെയ്ഡുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ ആ കളർ അനുസരിച്ച് നമ്മുടെ ചുമരിൻ്റെ കളറോ അതേപോലെ തന്നെ വീട്ടിലുള്ള സിറ്റ് ഔട്ടിൻ്റെ കളേഴ്സൊക്കെ ചോയ്സ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ലോങ് ലാസ്റ്റിംഗ് ഉള്ള നല്ല ഐറ്റം, ബാംബു പോലെയല്ല, ബാംബുവിനേക്കാൾ സ്ട്രോങ്സ്റ്റ് ഐറ്റമാണ്. നല്ല ക്വാളിറ്റി മെയ്ഡ് ആയതുകൊണ്ട് കമ്പനി മെയ്ഡാണ്. ഇത് MC സ്റ്റൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്, മാറ്റ്സ് കോർണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അതിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഏകദേശം 35 വർഷമായിട്ട് നമ്മുടെ ഈ ഫാക്ടറി ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കേരളത്തിലെ ഔട്ട്ലെറ്റാണല്ലോ ഇത്. ഭംഗിയായിട്ട് നമുക്ക് ഗ്യാരൻറ്റിയോടുകൂടി സപ്ലൈ ചെയ്യാം. പിന്നെ ഞങ്ങൾ ഇതിന് പുറമെ വുഡ് അപ്ലയൻസ്, മൺസൂൺ ബ്ലൈൻഡ്സ്, അങ്ങനെ 2-3 വേറെ വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ആക്സസറീസ് മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഹോൾസെയിലായിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഹോൾസെയിലാണ്. മുഴുവൻ കേരളത്തിലെ ഒരു 700-ഓളം ഡീലർമാർ ഞങ്ങളുടെ കൈവശമുണ്ട്. നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് എടുക്കുന്നവർ അപ്പം നല്ല നിലയിൽ പോകുന്നു. കേരളത്തിലെ ഫസ്റ്റ് ഔട്ട്ലെറ്റാണ് ഞങ്ങളുടെ തൃശ്ശൂരിലേത്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ സംശയം ഉണ്ടാവും, ഇങ്ങനെ വാഷബിൾ ആണോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ? അല്ല, ഇത് ശരിക്കും ക്ലീൻ ചെയ്യാൻ നമുക്ക് യാതൊരു പ്രശ്നമില്ല. നല്ല PVC മെറ്റൽസിലെ ക്വാളിറ്റിയും വെയിറ്റും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ ഈക്വലായിട്ട് അടിച്ച് വരുന്നതാണ്. നമുക്ക് ഡസ്റ്റ് മാത്രമേ ഇതുമ്പോൾ വരുള്ളൂ. ആ ഡസ്റ്റിന് നമുക്ക് കൊളീൻ സൊല്യൂഷനോ ഏതെങ്കിലും ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഭംഗിയായിട്ട് നമുക്ക് അതിനെ ക്ലീൻ ചെയ്തെടുക്കാം. ഇവിടെ തുടക്കിയേ വേണ്ടു. വേറെ മഴ നനഞ്ഞാലും ഒന്നും ഒരിക്കലും ഒരു ഇതും സംഭവിക്കില്ല, ഡാമേജ് വരില്ല. പിന്നെ നമുക്ക് മഴയുടെ ഡിസ്റ്റർബൻസിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. സിറ്റ് ഔട്ടിലും വർക്ക് ചെയ്യും. ആ ഭംഗിയായിട്ട് വെയിലും പ്രൊട്ടക്ട് ചെയ്യും, മഴയും പ്രൊട്ടക്ട് ചെയ്യും. ഇത് ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇതെല്ലാതും നമ്മളെ മേക്ക് ചെയ്യുന്നത് ഇപ്പം 4 അടി, 5 അടി, 6 അടി അങ്ങനെ 3 വ്യത്യസ്തമായ വിഡ്ത്തിലാണ്. ലെങ്ത് എല്ലാം 20 മീറ്ററിന്റെ റോളുകളായിട്ട് വരുന്നത്. അത് ആളുടെ അനുസരിച്ച് അതിനുള്ള മേക്കിംഗ് മെറ്റീരിയൽസ് ലേബേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യക്കാർക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. വർക്ക് ചെയ്ത് കൊടുക്കാനും നമ്മുടെ കയ്യിൽ ലേബേഴ്സ് ഉണ്ട്. ബാക്കി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ഒരു ഇത് ചെയ്യണം. അപ്പോൾ
ഇതിന്റെ ഒരു അപ്രോക്സിമേറ്റ് നീളവും വീതി എന്ത് വരും നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു ജനലാക്കി മെഷർമെന്റ് അനുസരിച്ചാണ് നമ്മള് ഓരോ വീട് ഓരോ തരത്തിലാവും. അതെ അതെ, അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മള് ലേബറ വിട്ട് മെഷർമെന്റ് എടുത്ത് കറക്റ്റ് ചെയ്ത് ആപ്റ്റ് ആയിട്ടുള്ള അളവില് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഏകദേശം ഇത് നമ്മള് ഹോൾസെയിൽ മാത്രം ചെയ്യുന്നുള്ളൂ ഇവിടുന്ന് മെയിൻ ആയിട്ട്. പിന്നെ നമ്മളതിനെടുത്ത് സബ് ചെയ്യുന്ന വർക്കേഴ്സ് ആണ്. ഇത് ഹോൾസെയിൽ ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് 25 rupees തൊട്ട് നമുക്ക് മുകളിലോട്ടാണ് അതിന്റെ വില. 25+ ടാക്സ് വരും. അങ്ങനെയാണ്. ഗ്ലാസ് ടൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതില് ഗ്ലാസ് ടൈപ്പ് നമ്മൾ കേരളത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തന്നെ ഇത് ട്രാൻസ്പെറന്റ് ആണ്. ആ ഗ്ലാസ് ടൈപ്പ് എന്ന് പറഞ്ഞു ഇത് ഈ ട്രാൻസ്പെറന്റ് ഐറ്റം വളരെ കുറച്ച് കമ്പനികൾ മെയിനായിട്ട് നമ്മളാണ് ശരിക്കും ഇന്ത്യയിൽ തന്നെ അടിക്കുന്നത്. കാരണം ഇത് നമ്മളൊരു മോണോപ്പൊളി ഐറ്റം ആണ്. നമുക്ക് നല്ല സെയിൽസ് ഉണ്ട്, നല്ല ക്വാളിറ്റി. ട്രാൻസ്പെറൻസി നമുക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റില്ല, നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആളെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ കുറച്ചുകൂടി കളർഫുൾ ആണല്ലോ, ഓർഡിനറി ടൈപ്പിനേക്കാൾ കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ്. അതെ അതെ, കളേഴ്സ് ആണ്. പിന്നെ ഇത്രയും കളേഴ്സ് നമ്മുടെ കൈവശം ഉണ്ട്, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്. ഇതിൽ ഓരോന്നിനും ഓരോ നമ്പേഴ്സ് ആണ്. ആ നമ്പർ പറഞ്ഞാൽ നമുക്ക് അത് സ്റ്റോക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ടല്ലോ. ഈ കളറുകൾക്ക് എല്ലാം നമ്മൾ ഓരോ നമ്പേഴ്സ്. അതെ, അല്ലല്ല, ഇതെല്ലാം സെയിം. നമുക്ക് വലിയ ഡിഫറെന്റ് ആയിട്ട് വില ഗ്ലാസ് ടൈപ്പ് നമുക്ക് ഒരു 30 rupees പ്ലസ് GST വരും. GST വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റ്. ഓക്കെ. ഈ നമ്മളിപ്പോ ഈ ഇത് നമ്മുടെ ഒരിപ്പോ വീട് പുതിയൊരു പണി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ മാറ്റ് നമുക്ക് എത്ര സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കാം സംശയം ഉണ്ടാവില്ലേ? അല്ല, നമുക്ക് വർക്ക് ഏരിയയില് എക്സ്റ്റീരിയർ ബാൽക്കണി സിറ്റ് ഔട്ട് പിന്നെ റൂം പാർട്ടീഷൻ വരെ ഇത് ഉപയോഗിക്കാം. റൂം പാർട്ടീഷൻ കർട്ടൻസ് അതിനൊക്കെ ഗ്ലാസ് ടൈപ്പ് നമുക്ക് കണ്ണവാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ, ആ കോളേജ്, ഹോസ്പിറ്റൽസ് അതിലൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പാർട്ടീഷന് വേണ്ടിയിട്ടും വിൻഡോ എക്സ്റ്റീരിയർ കർട്ടൻസ് മറയ്ക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പൊ ഒരു വീട്ടിലേക്ക് ഒരു 1500 square feet വീട്ടിലേക്ക് ഇപ്പൊ ബണ്ടിൽ എത്ര മീറ്റർ ഒക്കെ വേണ്ടി വരും ഉദ്ദേശം? ഒരു ഒരു റോളൊക്കെ മതിയായിരിക്കും. ഇതിലത്തെ വലിയൊരു റോൾ മതിയില്ല ഇരിക്കുന്ന ഇവിടുത്തെ. അവരുടെ സൈസ് അനുസരിച്ച് വിൻഡോസിന്റെയും അതുപോലെ തന്നെ പുറത്തുള്ള എക്സ്റ്റീരിയർ ഒക്കെ മെഷർമെന്റ് എടുത്തിട്ടാണ് നമ്മൾ ഏത് വേണം ചൂസ് ചെയ്യാനായിട്ട്. അധികം പാർട്ടികൾ ഇല്ലാണ്ട് 4 അടി 5 അടി 6 അടി അങ്ങനെ ആ സ്റ്റേജില് വരുന്നത് വിഡ്ത്. ഇതില് എത്ര ടൈപ്പ് മാറ്റുകൾ ഉണ്ട്? ഇല്ല, 2 types മാറ്റേ ഉള്ളൂ ഞങ്ങളുടെ. ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, മറ്റേത് ഓർഡിനറി ടൈപ്പ്. രണ്ടും PVC തന്നെ. ട്രാൻസ്പെറന്റ് ഒന്നുകൂടി ക്വാളിറ്റി കൂടിയതാണ്, പൈസയും കൂടുതലാണ്. കുറച്ചുകൂടി ഭംഗി അതിന് അതിന്റെ അട്രാക്ഷൻ ഉണ്ടായിരിക്കല്ലോ. അതിന് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ഇതുള്ള ഐറ്റാണ്. ഗ്ലാസ് ടൈപ്പിന് വെളിച്ചം കൂടുതൽ അകത്തേക്ക് കിടക്കാവുന്ന ടൈപ്പാണ് അതൊക്കെ. അതിന് പല കളേഴ്സും വരുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് ബഡ്ജറ്റീവ് ആയിട്ട് ഇപ്പൊ നമ്മുടെ സാധാരണ ആൾക്കാർ ഇത് നോക്കുന്നത്, ഇപ്പൊ ഇത് കാണുമ്പോ പുറമേ നിന്ന് ഇപ്പൊ ആൾക്കാർ നമ്മുടെ ഷോപ്പിനെ കണ്ടുപോകുമ്പോ ഇത് വില കൂടുതലാണോ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു നോർമൽ പ്രൈസ് ഉള്ള ബാംബുവിനേക്കാൾ പ്രൈസ് ഈക്വൽ ആണ്. ഇപ്പൊ PVC നമ്മള് മാക്സിമം ആ റേറ്റിൽ തന്നെയാണ് നമ്മൾ പ്രൊഡക്ഷൻ. ഇല്ലല്ല, ആൾക്കാർക്ക് അത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നവരെ ഈസി ആയിട്ട് അതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. കാരണം ഈവൻ കോട്ടൺ തുണിയേക്കാൾ വില കുറവാണ് നമ്മുടെ ഈ മെറ്റീരിയൽ. കാണുമ്പോ നല്ല ഭംഗിയുണ്ട്, ഭംഗിയുണ്ട്. അല്ല, അതുണ്ട്, ആൾക്കാർക്ക് ചോദിക്കാം. എല്ലാവരും ഓടിച്ചെന്ന് നമ്മള് മറ്റേ ക്ലോത്ത് മേണ കേറുക. ഇത് ഡ്യൂറബിൾ ആണ്. ഇതിപ്പോ എക്സ്ചേഞ്ച് ഇപ്പൊ ബാൽക്കണിയില് സിറ്റ് ഔട്ട് ഒക്കെ ഭംഗിയായിട്ടുണ്ടെങ്കില് ഒരു നമ്മളിത് ഇട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്ക് മഴയുടെ ശല്യം വരുന്നില്ല. വെയിലാണെങ്കിലും വരില്ല. പിന്നെ ഡസ്റ്റിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, മൊത്തം ഒരു പ്രൈവസി ഉണ്ട് ഇടുമ്പോ ഭംഗിയായിട്ട് കിടക്കാൻ. ട്രാൻസ്പെറന്റ് ആണെങ്കിൽ നമുക്ക് കള്ളന്മാരെ മറ്റുള്ള പുറമെന്ന് വരുന്നവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ പ്രത്യേകിച്ച് കള്ളന്മാരൊക്കെ ശല്യം കൂടുതലാണ്. അല്ല, പുറമെന്ന് വരുന്നവരെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ വീട്ടിലാകത്തെ ലൈറ്റ് കുറയുന്നില്ല, കൂടുതൽ ലൈറ്റ് പ്രിഫർ ചെയ്യുന്നത് ഇതിലേക്ക് വരുന്നത്. അപ്പൊ കളറാണെങ്കിൽ ആ കളറിന്റെ ഒരു ചെറിയ ഇതും കൂടി അകത്തേക്ക് കിട്ടും നമുക്ക്. അപ്പൊ വലിയ ഗ്ലാസ് ടൈപ്പ് ഇട്ടോർത്തൊക്കെ അവര് ഇത് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ലൈറ്റിന്റെ കളർ ട്രെൻഡിലേക്ക് വരുന്നുണ്ട്, ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമ്മളിപ്പോ കേരളത്തില് തുടങ്ങി ഈ ഷോറൂം തന്നെ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മള് 3 വർഷമാണ് പോണം. അപ്പൊ ഒത്തിരി കസ്റ്റമേഴ്സിനെ നമുക്ക് ഈ ലോക്കൽ ഏരിയയിൽ വെച്ച് കഴിഞ്ഞാല് വളരെ തൃശ്ശൂരിന്റെ വളരെയധികം ഭാഗത്തേക്ക് കസ്റ്റമർ നേരിട്ട് വന്ന് ഞങ്ങൾക്ക് ഓർഡർ വരുന്നുണ്ട് ചെയ്യാനായിട്ട് വീടുകളിൽ. കാരണം വെച്ചാൽ അവർക്ക് ഒന്ന് പുതുമ, പിന്നെ
മറ്റുള്ളവരെ റേറ്റ് വിട്ടുകൊണ്ട് കോമ്പറ്റീവ് റേറ്റിനാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ മെച്ചം വെച്ചാൽ നമുക്ക് ഒരു നമ്മുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഷുവർ ആയിട്ട് ഗ്യാരണ്ടി പറയാം നമ്മുടെ ക്വാളിറ്റിയെ പറ്റിയിട്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു മെച്ചം കൂടി ഉണ്ട്. ഇതില് ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ കുറച്ച് നീളം കൂടുതൽ പോലെ, ഇത് 5 അടിയിലാണ് വരുന്നത്. ഇതില് മറ്റേതോ മറ്റേത് 4 അടി വ്യത്യാസം എന്താ? ഇല്ല, വിഴുത്തില് വ്യത്യാസം. അപ്പൊ ഓരോ സിറ്റ് ഔട്ട് 10 അടി വിഴുത്തുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ 2 പാനൽ ഇട്ട് കഴിഞ്ഞാല് ക്ലിയറായി, 2 കൃത്യമായിട്ട് ഇടാൻ പറ്റും. 4 അടി ആകുമ്പോ ഗ്യാപ്പ് വന്നാൽ ചെറിയ പീസ് വരുന്ന വരും. അത് 12 അടി ഉണ്ടെങ്കിൽ 6 അടി ഉണ്ട് ഞങ്ങളുടെ കയ്യില്. അപ്പൊ 2 പീസ് ഇട്ട് കഴിഞ്ഞാല് ക്ലിയറായി, വിഡ്ത്ത് ക്ലിയർ ആവും. ബാക്കി മെറ്റീരിയൽ ഒക്കെ സെയിം, മെറ്റീരിയൽ എല്ലാം സെയിം ആണ്. വിഡ്ത്തിലുള്ള വേരിയേഷൻ, പക്ഷെ അത് നമുക്ക് നല്ല ആക്യുറസി ആയിട്ട് ഇടുമ്പോ അതിന് ഭംഗിയും കൂടുതൽ കിട്ടും, കൃത്യത ഉണ്ടല്ലോ. ഓക്കെ, നേരത്തെ ഇപ്പൊ നമ്മള് നേരത്തെ സംസാരിച്ചല്ലോ, നമ്മള് ഈ ഒരു എന്താ പറയാ വിൻഡോയില് വരുന്ന സാധനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യോ? ഇത് ഓൾറെഡി വുഡ് എംപ്ലയൻസ് ആണ്. വുഡ് എംപ്ലയൻസ് 35 mm 50 mm ആയത് 2 ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നമ്മള് മേക്ക് ചെയ്ത് പല കളേഴ്സ് ഉണ്ട്, വുഡ് പ്രോസസ് ചെയ്ത് വരുന്നതാണ്. നമ്മള് കമ്പനിന്ന് ഡയറക്റ്റ് നമുക്ക് ഓർഡർ തരാണെങ്കിൽ നമുക്ക് വിൻഡോസിന് കോസ്റ്റ് ഒരു 250 rupees per square feet. ഇത് എവിടെ യൂസ് ചെയ്യുന്നത്? ഇത് നമുക്ക് വിൻഡോ ഇന്റീരിയർ കർട്ടൻസിന്, ഇന്റീരിയർ ഹോം ഡിസൈനിങ് നോക്കുന്ന ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ഓഫീസുകള് അതിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഓൾറെഡി ഇത് മോസ്കിറ്റോ നെറ്റ്സ് ആണ്, വൺ സ്റ്റാർട്ടർ ടൈപ്പ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ഇല്ലല്ലോ, ഫുള്ളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. വൺ സ്റ്റാർട്ടർ ടൈപ്പ് ആകുമ്പോ സ്പേസ് പോകുന്നില്ല, ഓപ്പൺ വിൻഡോ പോലെ തുറക്കേണ്ട ആവശ്യമില്ല, സൈഡിലേക്ക് തന്നെ. പിന്നെ നമ്മളെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഫ്രണ്ട് ഡോറ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്ന ഇത് കണ്ടമാനം ഓർഡറിൽ വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെയോ? ഇത് വുഡ് എംപ്ലയൻസ്, ഇത് കളേഴ്സിന്റെ 2 കളറ്, ഈ നെറ്റ് തന്നെ ഇതില് 2 കളേഴ്സ് വരുന്നുണ്ട്, ബ്രൈറ്റ് ആൻഡ് ബ്ലാക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. ഇത് അതിൽ വ്യത്യാസം വ്യത്യാസമുണ്ടോ? ഇല്ല, നെറ്റ് ഒന്നും തന്നെ, പക്ഷെ കളറില് വ്യത്യാസം. ഇത് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര വരുന്നത്? അതെല്ലാം 250 ഫീറ്റ് ഫൈബർ ഫ്രെയിമോട് കൂടിയിട്ട് ഫിറ്റ് ചെയ്ത് വരാം. ഇപ്പൊ ധാരാളം ഓഫീസിൽ ഇങ്ങനത്തെ ചൂസ് ചെയ്യുന്നത് ആൾക്കാര്, അത് നമ്മളോട് കസ്റ്റമർ ആവശ്യപ്പെട്ടാല് നമ്മളെ ആളുകളെ വിട്ട് അത് മെഷർ ചെയ്യും. അതിന്റെ മെഷർമെന്റ് എടുത്തിട്ട് നമുക്ക് അവർക്കുള്ള എസ്റ്റിമേറ്റ് കൊടുക്കും. വിത്തിൻ 1 വീക്കിനുള്ള നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. വിത്ത് ഫ്രെയിം അടക്കം വന്ന് സ്ക്രൂ ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. മൂവിംഗ് ആയിട്ടാണ്, മൂവിംഗ് ആയിട്ടാണ്, ഫാസ്റ്റ് ആയിട്ട് മൂവിംഗ് ആയിട്ടാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ കുറച്ച് ഐറ്റംസുകളൊന്ന് പരിചയപ്പെടാം. നേരത്തെ വന്ന ഇത് എന്തൊക്കെ മെറ്റീരിയലാണ് കൂടിയിരിക്കുന്നത്? ഇതിപ്പോ ഇതിലുള്ളതെന്ന് വെച്ചാൽ ഇതില് സൈഡ് സ്റ്റിക്കർ ഉണ്ട്. ഇതിപ്പോ നമ്മൾ ആദ്യം കണ്ട മെറ്റീരിയലിനെ ഇതാ, ഇതിന്റെ ഈ സൈഡില് നമ്മള് ഇങ്ങനെ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കും. പിന്നെ ബീഡിങ്, ഈ ബീഡിങ് ആണ് ഇതിന്റെ നോർമൽ കേസ്. ഈ ബീഡിങ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ്. ഇതാ കഴിഞ്ഞാല് ടസിൽ എന്ന് പറയും. ഇത് ഇതിന്റെ നോബാണ്, ഈ ചെറിയ സ്ട്രിങ് ഉപയോഗിച്ച് വലിക്കാനുള്ളത്. അതുപോലെ അതുമ്പോ ഉപയോഗിക്കുന്ന ലോക്ക് സിസ്റ്റം ആണത്. ഇത് ഫുള്ള് ബ്രാസ് ആണ്. ഇത് ക്വാളിറ്റി കുറഞ്ഞും വരുന്നുണ്ട്, അത് നമ്മൾ വിൽക്കുന്നില്ല. ഒന്നും വരില്ല, ഇതിന് കംപ്ലൈന്റ് വരില്ല. ക്വാളിറ്റി ഇതാണ്, ഇതിന്റെ ലോക്ക് സിസ്റ്റം ഇതില് ബ്രാസ് ആണ്, ഈ ഐറ്റം ബ്രാസ് ആണ്. അപ്പൊ ഓൾറെഡി അത് ഒരിക്കലും കേട് വരുന്ന പ്രശ്നം വരില്ല. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന സ്ട്രിങ്, നൂല്, ഇത് ഈ വുഡൻ പ്ലൈൻസ് ഉള്ളതിന്റെ കാറ്റലോഗ് ആണ് ഞങ്ങളുടെ. അതെ, അതില് പല വെറൈറ്റി ഉണ്ട്. ചെറിയ വാൾനട്ട്, അതുപോലെ തന്നെ ഗോൾഡൻ ഓക്ക്, വൈറ്റ് കളർ, ബ്ലാക്ക്. വുഡൻ പ്ലൈൻസ് കട്ട് ഉണ്ട് നമ്മുടെ ബാക്കിൽ. ഇതെന്താ വരുന്നത്? ഇത് ഓൾറെഡി ഇതിന്റെ സൈഡിലെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിക്കും, അത് പൊട്ടിപ്പോവാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഇതിന്റെ. അപ്പൊ അത് നമ്മളവിടുന്ന് എടുക്കുന്ന ആളുകൾക്കെല്ലാം നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ സൈഡിലെ സ്റ്റിക്കർ ഈ നീഡിൽ പൊട്ടുകയോ ഒന്നും ചെയ്യില്ല, വളരെ ഷാർപ്പായിട്ട് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. അതാണ് അതിന്റെ ക്വാളിറ്റി. കാറ്റിന് ഒന്നും പൊട്ടുകയോ ഒന്നും ചെയ്യുന്ന പ്രശ്നം വരുന്നത്. പിന്നെ കാർപ്പറ്റ് വരുന്നുണ്ട്, നമ്മൾ ഹോംസൈഡായിട്ട് ചെയ്യുന്നത്. അല്ലല്ല, ഞങ്ങൾ ഇമ്പോർട്ടിംഗ് ആയിട്ടാണ്. ഇമ്പോർട്ടിംഗ് ആയിട്ടാണ്. ഓക്കെ, സ്ക്വയർ ഫീറ്റിന് ഒരു 70 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളു. അതില് വേറെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാരണം ചരക്ക് വരാൻ കുറച്ച് ഷോർട്ടേജ് ആണല്ലോ. അതുകാരപ്പൊ നെക്സ്റ്റ് വീക്കിലേക്ക് എല്ലാം എത്തും.
ഇപ്പോ ചേട്ടനൊരു ടിപ്പ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ധാരാളം ആൾക്കാർ വീട് പണിയാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വീട് പണിതിട്ട് ഇപ്പോ കുറച്ചുപേര് ഇങ്ങനത്തെ കർട്ടൻസ് ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മുടെ മെറ്റീരിയൽ എടുത്താൽ എന്തൊക്കെ മെച്ചം കിട്ടുന്ന ചെറിയ മെയിൻ ആയിട്ട് മെറ്റീരിയൽ ലോങ് ലൈഫ് പീരീഡ് നമുക്ക് ലോങ് ലൈഫ് ആണ്. ഈ പീരീഡ് കിട്ടും കർട്ടൻ. നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് ഒരിക്കലും നഷ്ടം വരില്ല, കാരണം ക്വാളിറ്റി ബേസ് ആണ്. പിന്നെ എല്ലാ ഇതിലും ഒരു സബ് പ്രോഡക്റ്റ് നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് വീണ്ടും അഡീഷണൽ ആയിട്ട് മറ്റുള്ള ഐറ്റംസ് വരില്ലോ, സെക്കൻഡ്സ്. അത് ഉപയോഗിക്കാതെ ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. എം സി സ്റ്റൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആണ്. അത് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം, ഗൂഗിളിലുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് വുഡൻ പ്ലൈൻ, ഇത് മൺസൂൺ പ്ലൈൻസ്. ഇത് റിസോർട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഗ്ലാസ് ടൈപ്പ് ആണ്, നല്ല കോസ്റ്റ്ലി. ഇത് ജപ്പാൻ മെറ്റീരിയൽസ് ആണ്. നമുക്ക് 5 കൊല്ലത്തെ വാറന്റി ഉണ്ട്. ഇത് ഏകദേശം 350 rupees വരും സ്ക്വയർ ഫീറ്റ്. ഇത് ചെയ്യാനായിട്ട് റിസോർട്ടുകളിലൊക്കെ കാഴ്ച കാണാനും ഒക്കെയുള്ള വീടുകളിലും ചെയ്തു തുടങ്ങി. എറണാകുളത്ത് താജിലൊക്കെ നമ്മള് നമ്മുടെ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടനിപ്പോ പറയുന്നത് നമ്മുടെ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ മെറ്റീരിയലിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ സേവ് ചെയ്യാം. ബാംബു ഇട്ട് കഴിഞ്ഞാൽ 2-3 വർഷം കഴിയുമ്പോൾ അതിന് കുത്തൽ വരും, പിന്നെ പെയിന്റിങ് അത് റീപ്ലേസ്മെന്റ്. ഇത് വർഷം നമ്മൾ പൊടി വരുമ്പോൾ ഒന്ന് വാക്വം ക്ലീനർ ഉപയോഗിച്ച് ഒന്ന് പൊടി തട്ടുക, ഇത്ര മാത്രം ചെയ്താൽ മതി. ബാക്കി അത് വളരെയധികം കാലം നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം അതിനുള്ള ഗ്യാരണ്ടി, ഗ്യാരണ്ടി മീൻസ് ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമല്ല. വേറെ നമ്മൾ ആ ക്വാളിറ്റി ഒരിക്കലും ഇല്ല. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ 35 വർഷമായിട്ട് ഇത് ഒരൊറ്റ ബ്രാൻഡ് നെയിമിൽ പിടിച്ചേക്കാൻ പറ്റില്ല. പല കമ്പനികളും വന്ന് പൂട്ടിപ്പോയപ്പോഴും നമ്മുടെ ബ്രാൻഡ് ശാശ്വതമായിട്ട് എന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇനിയിപ്പോ ഞങ്ങള് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ടത് കൊല്ലം ബേസ് ചെയ്തിട്ട് ശാസ്താംകോട്ടയിലാണ്. ഇപ്പൊ ഞങ്ങളെ അടുത്ത ബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് നമ്മളെ കാലിക്കറ്റ് ആണ്. അപ്പം തെക്കും വടക്കും സെൻട്രലൈസ് ചെയ്ത 3 യൂണിറ്റ് ആയിരുന്നു മൊത്തം കവർ ചെയ്യാൻ വേണ്ടി. മൊത്തം കേരളത്തിലേക്ക് ഇപ്പൊ ഞങ്ങള് കണ്ണൂര്, പയ്യന്നൂര്, കാസർഗോഡൊക്കെ ഇവിടുന്നാണ് മെറ്റീരിയൽ പാർസൽ ചെയ്യുന്നത്. അപ്പൊ കാലിക്കറ്റ് വന്ന ഒന്നുകൂടി പ്രൊവൈഡ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മെറ്റീരിയൽ പുഷപ്പ് ചെയ്യാലോ. ആ ഒരു ഐഡിയയിലാണ് ഞങ്ങൾ അടുത്ത ഷോറൂം. ഈ സ്ഥലങ്ങളൊക്കെ പറഞ്ഞത് ജനങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാർക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിലാണ്. ഇപ്പൊ നമ്മളിവിടെ ഫുള്ളായിട്ട് തൃശ്ശൂരിൽ പാർസലിൽ തന്നെ ഞങ്ങള് അവര് ഓൺ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് 90%. ഓൾറെഡി നമ്മള് ബാങ്ക് മുഖാന്തരം തന്നെ പാർസല് നമ്മള് പാർസൽ സർവീസിൽ അയച്ചു കൊടുക്കും. നമുക്ക് അക്കൗണ്ട്സിലൂടെ പണം ഇട്ട് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ധൈര്യമായിട്ട് ഇപ്പോൾ യൂസ്ഫുൾ ആണ്. മുടക്കുന്ന പണത്തിന് അത്രയും അതിനുള്ള നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഈ മാറ്റ്സുകള്, ഇത് എനിക്ക് തോന്നണ ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മുടെ വീട്ടില് നമ്മളിപ്പോ ധാരാളം ആൾക്കാർ ഈ വെയില്, പൊടി ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ധാരാളം, ഇപ്പൊ ഫ്ലാറ്റ് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ കോംപ്ലക്സിലായിട്ട്, ഓഫീസ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, ഇവിടെയൊക്കെ ധാരാളം ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഐറ്റം പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഐറ്റം, ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ന്യൂ ട്രെൻഡ് ഐറ്റം ഇത് മാർക്കറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവരുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പല ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതാണ് പ്രശ്നം. ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഞാൻ കണ്ടു, നേരിട്ട് അനുഭവിച്ചു, ഇപ്പോൾ മനസ്സിലാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിരവധി കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഡീറ്റെയിൽ വീഡിയോ ആണ്. മാത്സിനെ പറ്റിയിട്ട് ഒരു ഇൻറ്റീരിയർ ഔട്ട് എക്സ്റ്റീരിയർ നോക്കുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിർത്തട്ടെ. ദിസ് ഇസ് ജോബിൻ ജോസ്, കേരള ഇൻറ്റീരിയർ. ബൈ ബൈ.